മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് നിങ്ങളെല്ലാവരുടെ കയ്യിൽ, എനിക്ക് മാധ്യമങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ള. ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് വേറെ തിങ്കളാഴ്ച കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കും. ഇതിനകത്ത് ആറാം മാസം 2023 ആറാം മാസമാണ് ഇന്ത്യൻ സെറ്റിൽ ബോർഡിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ആ ഇന്ത്യൻ സെറ്റിൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ ഇത് കൃത്യമായി SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന് കൃത്യമായി ഏജൻസിയുടെ പേര് പറഞ്ഞ് തന്നെ പരാമർശമുണ്ടായിരുന്നു. അന്ന് അത് വിവാദമായി. ഒരു 3 ദിവസം കേരളം ചർച്ച ചെയ്തു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്തു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഉത്തരം, ആകപ്പാടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം, ഒറ്റ പ്രതികരണം ഉണ്ടായിട്ടുള്ളൂ, ആ PV ഞാനല്ല. എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, CMR അഴിമതിയുമായി ബന്ധപ്പെട്ട്, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള PV അത് പിണറായി വിജയൻ തന്നെയാണ്. ആ PV പിണറായി വിജയൻ തന്നെയാണ്. ഇതിൽ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിയാണ്. വളരെ തുറന്ന് സംഭവിക്കട്ടെ, ശ്രീ PC ജോർജ്, എന്റെ പിതാവ് ശ്രീ PC ജോർജിന്റെ 3 കള്ളക്കേസ് കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനകത്ത് പീഡന കേസ് വരെ ഉണ്ടാക്കി. ഞാനും എന്റെ കുടുംബവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടൊത്തിരി വരുന്നതായി. അവിടെ നിന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള അന്വേഷണം ഞാൻ ആരംഭിച്ചതെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഒരു വഴിയിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഇതൊരു മകൻ എന്ന നിലയിൽ എന്റെ കടമയല്ല, അതിനപ്പുറത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിഷയം പൊതുസമക്ഷത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നതിന്റെ കടമയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോയത്. ഞാൻ 26/9/2023 അതിന്റെ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം അന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ തന്നതാണ്. അന്ന് ആ പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഞാൻ 26/9/2023 ഞാൻ പെറ്റീഷൻ കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും SFIO ഡയറക്ടർക്കും ഈ പരാതി ഞാൻ അയച്ചത്. 31/10/2023 എനിക്ക് അതിനൊരു റിപ്ലൈ കിട്ടി. ആ റിപ്ലൈയില് താങ്കളുടെ പരാതി ഇങ്ങനെയാണ് അതിന്റെ റിപ്ലൈ എനിക്ക് തന്നിട്ടുള്ളത്. ഐ എം ഡയറക്ടഡ് ടു റെഫർ ദ കംപ്ലൈന്റ് ഡേറ്റഡ് ഓൺ ദ എബോ സബ്ജക്ട് ആൻഡ് യു സ്റ്റേറ്റ് ദാറ്റ് ദ കംപ്ലൈന്റ് ഹാസ് റിട്ടൺ ഫോർ ആക്ഷൻസ് ആൻഡ് ഓഫ് വേരിയസ് അതർ ആക്ട്സ് ആൻഡ് ദ റെഗുലേഷൻസ് അപ്പാർട്ട് ഫ്രം ദ ആക്ഷൻ സെക്ഷൻ 447 ഓഫ് ദ കമ്പനീസ് ആക്ട്. As regard allegation involving the provisions of the Companies Act 2013, this ministry has referred the matter to concerned regional directors having jurisdiction of companies complaint against holding their reports for consideration by the ministry. However, in regard other acts and regulations, you have requested to approach the competent authorities dealing with the act and regulations for the necessary action and therein. 31/10 എനിക്ക് റിപ്ലൈ കിട്ടിയതിന് ശേഷം 2 മാസക്കാലം, അതായത് റീജിയണൽ ഡയറക്ടേഴ്സിനോട്, 3 റീജിയണൽ ഡയറക്ടേഴ്സിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടാണ് മിനിസ്ട്രി എനിക്ക് ഈ കത്ത് അയച്ചത്. അതിനുശേഷം 13 ഡിസംബർ 13 ഞാൻ ഇത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. 13 റിട്ട് സമർപ്പിച്ചതിന് ശേഷം വളരെ സ്പീഡായിരുന്നു കാര്യങ്ങൾ. എനിക്ക് 21 തന്നെ CMRലിനും KSIDC ഇത് സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഷോ കോസ് നോട്ടീസ് ROC കൈമാറി. അതിന്റെ കോപ്പി എനിക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി നിങ്ങളെ ഞാൻ കാണിക്കും. അതിന്റെ കോപ്പി ഞാൻ ഇപ്പോ ഒരു IA ആയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം
5/1/2023 ഈ മാസം 5-ാം തീയതി സി എം ആറിനും കെ എസ് എ ഡി സി ആർ ഒ സി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഷോക്കസ് നോട്ടീസിന് മറുപടി നൽകി. ആ മറുപടിയുടെ ഒരു കോപ്പി ആർ ഒ സി എനിക്ക് 5-ാം തീയതി എനിക്ക് ഞാൻ കൈപ്പറ്റി. അതിന് 7 ദിവസത്തിനുള്ളിൽ അവർ സമർപ്പിച്ചിട്ടുള്ള റിപ്ലൈ സംബന്ധിച്ച് അവരുടെ ഷോക്കസ് നോട്ടീസിൽ അത് കൊടുത്തിട്ടുള്ള റിപ്ലൈയെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ 7 ദിവസത്തിനകം ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. 5-ാം തീയതി എനിക്ക് അതിന്റെ റിപ്ലൈ കിട്ടി. 8-ാം തീയതി തന്നെ ഈ കഴിഞ്ഞ ആഴ്ച 8-ാം തീയതി ജനുവരി 8-ാം തീയതി അതിന്റെ റിപ്ലൈ ഞാൻ ആർ ഒ സിക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ന് നമുക്ക് ഈ ഓർഡർ ലഭ്യമായിട്ടുള്ളത്. ഈ കേസിന്റെ ഇവിടം വരെയുള്ള നാളുവഴികൾ ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ച് ഒന്നിന്റെ കാര്യങ്ങൾ ഞാനിത് ഇന്ന് രാവിലെ നിങ്ങൾ കാണണം, എന്തിനാ എല്ലാവരും എന്നോട് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. മാത്രമല്ല കഴിഞ്ഞ 3 മാസക്കാലമായി ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എവിടെ പോയാലും കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഫോളോ ചെയ്യുന്നു. ഞാൻ എന്റെ ഫോൺ കൃത്യമായി ടാപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആരുടെ ഞാൻ എവിടെ പോയാലും ഇത്രയും സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു പക്ഷേ ഞാൻ ഉണ്ടാവില്ല. ഇന്ന് CPMന്റെ സംസ്ഥാന സമിതി കൂടുകയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. അത് കഴിയുമ്പോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും ശ്രദ്ധ തിരിക്കാൻ എന്തൊക്കെ കാണിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഈ രാഹുൽ മാമൂടത്തിലെ എന്തിനാണ് കഴിഞ്ഞ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഈ റിപ്ലൈ അനുസരിച്ച് ആർ ഒ സിയിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒരു ഓഫീസിൽ സ്വാഭാവികമായി മലയാളികൾ ഉണ്ടാകാം. ഈ ഉത്തരവ് ബുധനാഴ്ച ഇറങ്ങും എന്നാണ് പ്രതീക്ഷിച്ചത്. ബുധനാഴ്ച ഇങ്ങനെ ഒരു ഉത്തരവ് വരും എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതീക്ഷിച്ചിരുന്നത്. ആ വാർത്തയെ മുക്കിക്കളയാൻ വേണ്ടിയാണ് രാഹുൽ മാമൂടത്തിനെ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ച കഴിഞ്ഞു എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കമന്റ് ഇപ്പൊ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് CPM രാഷ്ട്രീയം BJP രാഷ്ട്രീയം ചർച്ച ചെയ്ത് ഞാൻ അധികം പറയട്ടെ. ഞാൻ ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നിമിഷം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്റെ അഭിഭാഷകൻ ഷിനു ജയപിള്ള ആണ് എന്റെ അഭിഭാഷകൻ. അദ്ദേഹത്തിന്റെ അല്ലാതെ മറ്റാരുടെയും സഹായം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും സഹായം കഴിപ്പിച്ചിട്ടില്ല. ഈ വിഷയം ഞാൻ ആരുമായും സംസാരിച്ചിട്ടില്ല. എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ രാഷ്ട്രീയപരമായി ഒരു സഹായവും ഇപ്പൊ ഇതിനകത്ത് പറയാൻ പോകുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയാൻ പോകുന്ന കാര്യം ഇപ്പോഴും പറയുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അത് രാഷ്ട്രീയം, ഇത് ഷോൺ ജോർജ് ആണ്, ഇവിടെ രാഷ്ട്രീയമില്ല. ഈ പെറ്റീഷൻ ഇന്ന് ഈ ഓർഡർ ഇറങ്ങിയ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ കേരളത്തിലെ 3 മുന്നണികളുമായി യാതൊരു ബന്ധവും ഈ നിമിഷം അറിയില്ല എന്നാണ് എനിക്ക് രാഷ്ട്രീയ വിഭാഗം. കാരണം ഇതിനെ കേരളത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു വലിയ കൊള്ളയെ രാഷ്ട്രീയവൽക്കരിച്ചു. അത് മാത്രമല്ല ഞാനത് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം, ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കുട്ടികോഷങ്ങളും കാരണങ്ങളും ഉയർന്നു കഴിഞ്ഞു. ആ സമയത്ത് ഈ കേസ് വരുമ്പോൾ ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ, പ്രേരിതമാകണമെങ്കിൽ ഇതിന് പുറകിൽ രാഷ്ട്രീയം ഉണ്ടാകും, ഇതിന്റെ പുറകിൽ രാഷ്ട്രീയം ഉണ്ട്, ഇതിന്റെ പുറകിൽ ഷോൺ ജോർജ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി കാണരുതെന്നും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലുണ്ടായ പ്രളയത്തെ പോലും, കേരളത്തിൽ 2018 പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കി. അതാണ് ഈ അഴിമതിയുടെ ചുക്കാൻ പിടിച്ചത്. കേരളത്തില് 135 കോടി രൂപ കൈക്കൂലി കൊടുത്താലേ ഞാനിപ്പോ CM ആണെന്നുള്ള എനിക്ക് സഹതാപമുള്ളൂ. കാരണം കേരളത്തിൽ ഒരു കമ്പനി ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 135 കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ എന്ന് പറയുമ്പോ എനിക്ക് CMനോട് ഇപ്പൊ സഹതാപമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എത്രയൊക്കെയും ഒന്നും മിണ്ടത്, ഇതൊരു ഒരാഴ്ച മിണ്ടാതിരുന്നാൽ അന്വേഷണത്തിനോട് പോകില്ല. ഈ അന്വേഷണം ആര് ഇതിന്റെ പുറകെ പോയില്ലെങ്കിലും ഈ അന്വേഷണം എത്തിക്കേണ്ടത് എത്തിക്കാം എന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ അന്വേഷണം എത്തിക്കേണ്ടത് എത്തിക്കാൻ കഴിയും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അർഷന്റെ അന്ന് ഈ ഓർഡർ ഇറങ്ങണതായിരുന്നു.
ഇന്ന് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് 12 ഇന്നലത്തെ ഡേറ്റില. ആ സ്വാഭാവികമായിട്ടും അവരുടെ റിപ്ലൈ വന്നു. അവരുടെ റിപ്ലൈ വന്നതിന്റെ എനിക്ക് മറുപടി, ആ റിപ്ലൈ എനിക്ക് തന്നത് 5-ാം തീയതിയാണ്. KSIDC റിപ്ലൈ എനിക്ക് തന്നത് 5-ാം തീയതിയാണ്. ഞാൻ 8-ാം തീയതി റിപ്ലൈ കൊടുത്തു. 9-ാം തീയതി ആവശ്യം കൈപ്പറ്റിയിട്ടുണ്ട്. എന്റെ ആക്ഷേപം 9-ാം തീയതി ആവശ്യം കൈപ്പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും 10-ാം തീയതി ഓർഡർ വരും എന്ന് തന്നെയായിരുന്നു അത് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടായിരിക്കാം അത്ര വലിയ വെക്കാവൊരു മരണത്തിൽ പോലീസിനെ പിടിച്ച വകയില്ല, അല്ലെങ്കിൽ അയാളെ ഫോൺ വിളിച്ച വകയില്ലേ, പൊതുപ്രവർത്തകരല്ലേ, മുങ്ങി നടക്കാനൊന്നും പറ്റില്ല കേരള സംസ്ഥാനത്ത്. അപ്പൊ ഞാൻ ഇത് പറയാൻ, ഞാൻ എന്റെ വിഷയമല്ല എങ്കിൽ പോലും ഞാനിത് പറയാൻ കാരണം, ഇന്നും ഈ വിഷയത്തെ മാറ്റാൻ, ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്ത് വേണം സംഭവിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം CPM സംസ്ഥാന സമിതിക്ക് ശേഷം ഈ വിഷയം ഇന്ന് വൈകുന്നേരങ്ങളിൽ ചർച്ചയാകാതിരിക്കാൻ എന്തു സംഭവിക്കും? അത് നേരത്തെ പറഞ്ഞതുള്ളൂ. ഒരു കാര്യങ്ങൾ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചു, ഇതിന് പെറ്റീഷൻ കൊടുത്ത പലരും ആത്മഹത്യ ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നേരത്തെ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ പറയാം, കാരണം ഇത് 135 കോടിയുടെ അനുമതിയൊന്നുമല്ല, 40,000 കോടി രൂപയിലധികം കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയും CMRമാരും ചേർന്ന് നടത്തിയ വലിയ കൊള്ളയുടെ ഭാഗമാണ്. അതിന്റെ ഒരു അറ്റത്താണ് ഈ 1,72,00,000 രൂപ. ഈ ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ കഴിക്കുന്ന പൈസയുടെ 10% അല്ലെങ്കിൽ 5% നമ്മൾ ടിപ്പ് കൊടുക്കുന്നു. അക്കൗണ്ടിൽ മേടിച്ചേക്കുന്ന അത്രേ ഉള്ളൂ. പക്ഷെ ഇത് വലിയ ഇതൊന്നുമല്ല, അന്വേഷണം വരുന്നു. ഇത് മാത്രമല്ല അന്വേഷണം വരേണ്ടത്, ഇപ്പോ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന ഫ്രോഡുകൾ മാത്രമാണ് അന്വേഷിക്കുന്നത്. ഇനി അന്വേഷണം വരേണ്ടത് ഈ കൈപ്പറ്റിയ നേതാക്കന്മാരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ. കൈപ്പറ്റിയ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി PCIT ഓഫീസിൽ ഒരു റിപ്പോർട്ട് ഇട്ടുണ്ട്. അത് കോൾ ഫോർ ചെയ്യാൻ എനിക്ക് അവകാശമില്ല, കോടതിക്ക് വിളിക്കാം, SFIക്ക് വിളിക്കാം. ആ PCIയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ കേരള കത്തും, അതിനകത്തുള്ള നേതാക്കന്മാരുടെ പേരറിഞ്ഞാൽ അതിന് മാത്രം നേതാക്കന്മാരുണ്ട്. ഇത് കൂട്ടുകച്ചവടമല്ലേ. അപ്പൊ ഇതിന് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പുഷ്ടപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസിക്ക് തുടങ്ങിയതാണ്. പക്ഷെ ഇതിപ്പോ എന്നെ സംബന്ധിച്ച് എന്നെ ജീവനക്കാർ വലുതാണ് ഇന്ന് എനിക്ക് ഈ കേസ്. CPM ധാരണയുണ്ടെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ അന്വേഷിക്കാം. ഷോൺ ജോർജിന്റെ അല്ലാതെ ഒരു പരാതി, ഇപ്പൊ ഈ വിഷയം വേറെ ടേക്കപ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടാണോ അല്ലേ? അദ്ദേഹം വളരെ വിശദമായി പഠിച്ചത് മനസ്സിലാണ്. ഞാൻ അദ്ദേഹമായിട്ട് പല പ്രാവശ്യം വിഷയത്തെ സംബന്ധിച്ച് 2 പ്രാവശ്യം വിഷയമായിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവും കേന്ദ്ര ഏജൻസികൾക്ക് ഒരിടത്ത് പരാതി കൊടുത്തിട്ടില്ല. ഒരു വെള്ള പേപ്പർ പോലും കേരള സംസ്ഥാനത്ത് നിന്ന് ആരും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് പരാതി കൊടുത്തിട്ടില്ല. ഇതിനകത്ത് നിങ്ങളെ പറ്റി ഇതൊന്ന് ഒന്ന് നോക്കി, വേർ ആസ് ദ ബേസിസ് ഓഫ് ദ കംപ്ലൈന്റ്, ആ ഓർഡറിന്റെ ഫസ്റ്റ് സെന്റൻസ് ആണ്. ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നിട്ടുള്ളത്. കമ്പനി സെക്ഷൻ 210(a)(1) അനുസരിച്ച് പൊതു താല്പര്യാർത്ഥമാണ് ഈ കംപ്ലൈന്റ് അവരെടുത്തിട്ടുള്ളത്. എൻക്വയറി ഓഫീസിനെ നിയമിച്ചിട്ടുള്ളതും കമ്പനി ആക്ട് സെക്ഷൻ 210 അനുസരിച്ചാണ്. ഈ വീണ വിജയന്റെ കമ്പനി 2021 ഗവൺമെന്റ് ആക്ട്, നിങ്ങൾ ആരെന്നറിയോ, ഗവൺമെന്റ് ആക്ടിന് നിയമവർത്തമാണ്. കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ്. വസ്തുതകൾ ഒളിച്ചു വെച്ചുകൊണ്ട് ആ കമ്പനി ഗവൺമെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഒരു കമ്പനി ഗവൺമെന്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നില്ല, അതിന് ഫംഗ്ഷൻ ഉണ്ടാകരുത്, 3 വർഷത്തിലധികമായി നഷ്ടത്തിലുണ്ടാകണം, അതിന്റെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ഉണ്ടാകരുത്. ഈ 1,72,00,000 രൂപയും ആ കാലത്ത് ട്രാൻസാക്ഷൻ നടത്തിയില്ലേ? അവരപ്പോ കമ്പനി ഗവൺമെന്റ് ആക്കി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവർക്ക് അവരുടെ കമ്പനി ഗവൺമെന്റ് ആക്കിയതിനെതിരെ മറ്റൊരു കേസ് വരും. സ്വാഭാവികമാണ്, ഞാൻ എന്റെ പെറ്റീഷണറുണ്ട്. വീണ വിജയന്റെ കമ്പനി ഗവൺമെന്റ് ആക്കിയത് നിയമവിരുദ്ധമാണ്, അതിന് മറ്റൊരു കേസ് വരും. പിന്നെ ഈ ആളുകളെല്ലാം കൈപ്പറ്റിയേക്കുന്ന പണം അഴിമത് നിയമ നിരോധന പ്രകാരം അങ്ങനെ കുറ്റകരമാണ്. പീപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. കേന്ദ്ര സർക്കാരിന് മാത്രം അനുമതിയുള്ള PSU മാത്രം കരണം നടത്താൻ കഴിയുന്ന സാധനം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വെച്ച് നടത്തിയതിന്റെ പേരിൽ മിനറൽസ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. ഇന്ത്യയുടെ അതീവ സുരക്ഷയെ ബാധിക്കുന്ന അറ്റോമിക് മിനറൽസ് ഉള്ള ഇതിനകത്ത് വാരി അറ്റോമിക് മിനറൽസ് എവിടെയാ പോയിരിക്കുന്നത്? കടലിൽ തിരിച്ചുള്ള നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ? ഇല്ല. അറ്റോമിക് മിനറൽസ് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം പോലും
അന്വേഷിക്കേണ്ടെങ്കിൽ അതുകൊണ്ടാണ് എസ് എഫ് ഐക്ക് മാത്രമേ ഈ അന്വേഷണം നടത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ എസ് എഫ് ഐയെ അപ്രോച്ച് ചെയ്തത്. ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിന് രാഷ്ട്രീയപരമായി കാണരുത്, ഇതൊരു വലിയ അഴിമതിയാണ്. ആ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് ഇതിന് ലോക്സഭ ഇലക്ഷനോട് വരുമ്പോൾ ലോക്സഭ ഇലക്ഷൻ ഏപ്രിൽ മാസം കഴിയും. ഞാൻ എന്താണ് ലോക്സഭ ഇലക്ഷൻ സ്ഥാനാർത്ഥിയല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ പറയുന്ന വിഷയമാണ്, കേസ് 15 കോടതി വരുന്നുണ്ട്,